കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു അരുണാചൽ പ്രദേശ് സന്ദർശിച്ചിരുന്നു. അതിനെതിരെ വലിയ ഒരു കോലാഹലം തന്നെയാണ് ചൈന ഉണ്ടാക്കിയത്. ചൈന പറഞ്ഞത് ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഇവിടെ അരുണാചൽ പ്രദേശ് സന്ദർശിച്ചത്, കാരണം അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണ് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ചില മാധ്യമങ്ങൾ പറഞ്ഞിരുന്നു അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തിയിൽ ചില ഭാഗങ്ങളൊക്കെ ചൈന പിടിച്ചു വച്ചിരിക്കുന്നു എന്ന്. എന്നാൽ ഈ പുതുവത്സര രാവ് അല്ലെങ്കിൽ ഈ പുതുവത്സരം രണ്ട് ഗവർണർമാർ, അതായത് ആസാമിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും മിടുക്കന്മാരായ രണ്ട് ഗവർണർമാർ എങ്ങനെയാണ് ആഘോഷിച്ചതെന്ന് നമുക്ക് നോക്കാം. ആസാമിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും ഗവർണർമാരായ ജഗദീഷ് മുഖി, അദ്ദേഹം അരുണാചൽ പ്രദേശിൻ്റെ ഗവർണറാണ്. ആസാം ഗവർണറായ റിട്ടയേർഡ് ബ്രിഗേഡിയർ ബി ഡി മിശ്ര, ഇവർ രണ്ടുപേരും ഇന്ത്യ ചൈന അതിർത്തിയിലാണ് അവരുടെ ഈ പുതുവത്സര ഈ ആഘോഷം നടത്തിയത്. കൃത്യമായി പറഞ്ഞാൽ ഈ ചൈന കൈവശപ്പെടുത്തി എന്ന് പറയുന്ന അരുണാചൽ പ്രദേശിലെ കഹോമ ഗ്രാമം, ഈ കഹോമ ഗ്രാമത്തിലാണ് ചൈന വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എന്ന് പല മാധ്യമങ്ങളും പറയുന്നത്. അവിടെയാണ് ആ ഗ്രാമത്തിൽ തന്നെ തങ്ങി, അതായത് ഈ ഗവർണർമാർ മാത്രമായിരുന്നില്ല, ഗവർണർമാരുടെ ഭാര്യമാരും ഉൾപ്പെടെ കുടുംബസമേതം അടിച്ചു പൊളിച്ചത് ചൈന കൈവശപ്പെടുത്തി എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെയാണ്. അതായത് ഒരു ഉപരാഷ്ട്രപതി ഒരു സംസ്ഥാനം, ഇന്ത്യയുടെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് സന്ദർശിച്ചപ്പോൾ പൊള്ളിയ ചൈനയ്ക്ക് കിട്ടിയ എട്ടിൻ്റെ പണി തന്നെയാണ് ഈ പുതുവർഷ രാവിൽ രണ്ട് ഗവർണർമാർ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് ചൈന കൈവശപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ചൈനയുടെ ഭാഗമെന്ന് കരുതുന്ന ഈ പറയുന്ന ഗ്രാമം, അതായത് ഈ കഹോമ എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ ഇന്ത്യയുടെ രണ്ട് ഗവർണർമാർ അവരുടെ പുതുവർഷം അടിച്ചു പൊളിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ഗ്രാമവാസികളുടെ ഗവർണർമാരൊരു ഉറപ്പും നൽകി, കാരണം നിങ്ങളുടെ ഗ്രാമം ഞങ്ങൾ മാതൃകാ ഗ്രാമമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. ഈ രണ്ട് ഗവർണർമാരും സംയുക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം അവർ അതിൻ്റെ തൊട്ടടുത്തുള്ള അഞ്ചാസ് ജില്ലയിലെ കിബിത്തു എന്ന് പറയുന്ന സ്ഥലം, അവിടെയും ഈ ചൈന അധിനിവേശം നടത്തിയെന്ന് പറയുന്ന സ്ഥലമാണ്, ചൈനയുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന സ്ഥലമാണ്, അവിടെ എത്തി നമ്മുടെ സൈനികരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഏതായാലും ഈ ഗവർണർമാരുടെ ഈ ഒരു സന്ദർശനം ഇപ്പോൾ ഇന്ത്യൻ ജനത ഏറ്റെടുത്തിരിക്കുകയാണ്, വലിയ ആവേശത്തോടെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ ചിത്രങ്ങളൊക്കെ തന്നെ ഇതിനോടകം വൈറലായിരിക്കുന്നു. ഏതായാലും രാജ്യത്തിൻ്റെ ഒരു നിറഞ്ഞ കൈയടി, ഒരു വലിയ കൈയടി തന്നെയാണ് ഈ രണ്ട് ഗവർണർമാർക്കും. അതായത് ചൈന നമ്മളുടെ ഉപരാഷ്ട്രപതി വന്നതിനെ എതിർത്തെങ്കിൽ ഇതാ ചൈനയുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് തന്നെ ഈ രണ്ട് ഗവർണർമാർ അവരുടെ പുതുവർഷം ആഘോഷിച്ചിരിക്കുന്നു. ഇത് വരും വർഷത്തിലേക്കുള്ള മുന്നറിയിപ്പാകാം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.